ഹായ് ഫ്രണ്ട്സ്, ബീന ആൻഡ് എൽസാസ് വേൾഡ് ഓഫ് പോസിറ്റിവിറ്റിയിലേക്ക് സ്വാഗതം. ജങ്ക് ഫുഡ് എന്ന് കേൾക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവുകയില്ല. പോഷകഗുണം തീരെ ഇല്ലാത്തതും ദോഷങ്ങൾ ഏറെ ഉള്ളതുമായ ഭക്ഷണത്തെയാണ് ജങ്ക് ഫുഡ് എന്ന് വിളിക്കുന്നത്. ജങ്ക് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഉപയോഗശൂന്യമായവ എന്നതാണ്. അമേരിക്കൻ ശാസ്ത്രജ്ഞനും ഫുഡ് ആക്ടിവിസ്റ്റുമായ പോഷകാഹാര വിദഗ്ധനും കൂടിയായ മൈക്കിൾ ജേക്കബ്സൺ ആണ് ജങ്ക് ഫുഡ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങളിൽ മധുരവും ഉപ്പും ഏറെ ഉണ്ടാവുകയും വൈറ്റമിനുകളും പ്രോട്ടീനും മിനറൽസും ഫൈബറും തീരെ ഇല്ലാതിരിക്കുകയും ഉയർന്ന കാലറി മൂല്യവും കൊഴുപ്പ് നിറഞ്ഞ ഭക്ഷണവും ആയിരിക്കും. HFSS അഥവാ ഹൈ ഇൻ ഫാറ്റ് ഷുഗർ സോൾട്ട് എന്നും ജങ്ക് ഫുഡ് അറിയപ്പെടുന്നു. ടൊമാറ്റോ കെച്ചപ്പ്, മയോനൈസ്, മലയാളികളുടെ പ്രിയപ്പെട്ട പൊറോട്ട, ലഡു, ജിലേബി, പപ്സ്, സമൂസ, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ബർഗർ, പിസ്സ, ഫ്രഞ്ച് ഫ്രൈസ് തുടങ്ങിയവയെല്ലാം ജങ്ക് ഫുഡ് ഇനത്തിൽപ്പെടുന്നവയാണ്. ഒരു തവണ രുചിച്ചാൽ കുട്ടികളെ വീണ്ടും വീണ്ടും ആകർഷിക്കുന്ന രുചിക്കൂട്ടുകളാണ് ജങ്ക് ഫുഡിൽ അടങ്ങിയിരിക്കുന്നത്. മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് അഥവാ അജിനോമോട്ടോ ഇത്തരമൊരു ചേരുവയാണ്. പഠന വൈകല്യങ്ങൾ, കാഴ്ച തകരാറുകൾ, തലവേദന, തളർച്ച, ശ്രദ്ധക്കുറവ് തുടങ്ങി ബ്രെയിൻ ഡാമേജ് വരെ വരുത്താൻ അജിനോമോട്ടോ കാരണമാകും. പഞ്ചസാരയും കൊഴുപ്പും അമിതമായി അടങ്ങിയ ഭക്ഷണം തലച്ചോറിലെ ഓർമ്മയുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തെ ബാധിക്കുകയും ക്രമേണ ഇത് ഓർമ്മക്കുറവിന് കാരണമാകുകയും ചെയ്യുന്നു. ജങ്ക് ഫുഡ് സ്ഥിരമായി കഴിക്കുന്ന കുട്ടികളിൽ ആശയക്കുഴപ്പവും ഉത്കണ്ഠയും കൂടുന്നു. ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസീസ് മൂലം ഉണ്ടാകുന്ന ശ്രദ്ധക്കുറവ് പഠനത്തിൽ പ്രതിഫലിക്കുകയും ചെയ്യുന്നു. ജങ്ക് ഫുഡ് പതിവാക്കിയവർക്ക് മറ്റുള്ളവരെക്കാൾ വിഷാദ രോഗം പിടിപെടാനുള്ള സാധ്യത 51% കൂടുതലാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ജങ്ക് ഫുഡ് കഴിച്ച് വയറു നിറയ്ക്കുമ്പോൾ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ പഴങ്ങളും പച്ചക്കറികളും കഴിക്കാതെ വരുന്നത് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഉന്മേഷക്കുറവിനും കാരണമാകുന്നു. പഴങ്ങളിലും പച്ചക്കറികളിലും അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസും അണ്ടിപ്പരിപ്പ് വർഗ്ഗങ്ങളിൽ അടങ്ങിയിരിക്കുന്ന നല്ല കൊഴുപ്പും കുട്ടികളുടെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും അത്യന്താപേക്ഷിതമാണ്. കുട്ടികളിലും മുതിർന്നവരിലും കാണപ്പെടുന്ന അമിതവണ്ണം, Type 2 diabetes, ഹൃദ്രോഗം തുടങ്ങിയവ ജങ്ക് ഫുഡിൻ്റെ അമിതമായ ഉപയോഗം മൂലമാണ്. ജങ്ക് ഫുഡ് കുട്ടികളിൽ ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് സ്കൂൾ കോമ്പൗണ്ടിലും 50 meter ചുറ്റളവിലും ജങ്ക് ഫുഡ് നിരോധിക്കാനുള്ള ഭക്ഷ്യസുരക്ഷാ അതോറിറ്റിയുടെ ശുപാർശ സ്വാഗതാർഹമാണ്. കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് മാതാപിതാക്കൾ മുൻകൈയെടുത്ത് ആരോഗ്യദായകമായ ഭക്ഷണശൈലി രൂപപ്പെടുത്തിയെടുക്കേണ്ടത് കാലത്തിൻ്റെ അനിവാര്യതയാണ്. ഈ വീഡിയോ ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടെ ഒന്ന് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിംഗ് ബീന ആൻഡ് എൽസാസ് വേൾഡ് ഓഫ് പോസിറ്റിവിറ്റി.